എവർക്കും അഭിനീത നമസ്കാരം. നമ്മുടെ രാജ്യത്ത് മദ്രസകളടക്കമുള്ള നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന പല സ്ഥാപനങ്ങളും, മദ്രസകളെല്ലാം നിയമവിരുദ്ധമാണെന്ന് പറയുന്നില്ല, പക്ഷേ നിയമവിരുദ്ധമായിട്ട് ഉത്തർപ്രദേശ് അടക്കമുള്ള അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപാട് എണ്ണങ്ങനെ നടക്കുന്നുണ്ട്. അതെല്ലാം അവിടുത്തെ ബി ജെ പി മുഖ്യമന്ത്രിമാർ, പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ്, ഈ വിധ അനധികൃതമായിട്ട് നടത്തുന്ന മതസ്ഥാപനങ്ങളെയെല്ലാം ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. അവിടെ സംഘടിതമായിട്ട് ഒരു വിഭാഗം, പ്രത്യേകിച്ച് കൊഴുത്തുരുണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തിരുന്ന സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി അടക്കമുള്ള എസ് പി, ബി എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് പലപ്പോഴും ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പല രീതിയിൽ അവരുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം പ്രദമായിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള നിരന്തരമായിട്ട് ഈ പ്രീണന രാഷ്ട്രീയം എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് യു പി അടക്കമുള്ള സംസ്ഥാനത്ത് നല്ല ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ രാജ്യം തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാക്കി അവിടെ ക്രമസമാധാന നിലയെ പോലും മാറ്റിയെടുക്കാൻ യോഗി ആദിത്യനാഥ് സാധിച്ചിരുന്നു. അപ്പോൾ ഇതേ നിലവാരത്തിലേക്ക് ഇപ്പോൾ കർണാടക എന്ന് പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം കൂടി മാറുകയാണ് എന്നുള്ള ഒരു റിസൾട്ടുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ മെയ് മാസത്തിൽ കർണാടകയിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്ക് നേരെ, അല്ലെങ്കിൽ ജെ ഡി എസും കൂടിയിട്ട് ഒന്നിച്ച് മത്സരിക്കുന്ന ത്രികോണ മത്സരമുള്ള ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇതുപോലെ ത്രികോണ മത്സരമുള്ള ഒരു സംസ്ഥാനത്ത് അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യേക സംവരണം അത് ബി ജെ പി സർക്കാർ ഇപ്പം എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ജെ ഡി എസ് ഒക്കെ വലിയ രീതിയിൽ മൈസൂർ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജെ ഡി എസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉമ്മറാണ്. ഇപ്പോൾ മൈസൂർ കടുവ എന്നുള്ള രീതിയിലേക്കാണല്ലോ പട്ടി സുൽത്താനെ നമ്മുടെ രാജ്യത്ത് പലവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പട്ടി സുൽത്താന്റെ പല ശിങ്കിടികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാടാണ്. അപ്പൊ ഇവരൊക്കെ സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് ഈ ജെ ഡി എസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ കോൺഗ്രസും ഇതിനൊരു വലിയ രീതിയിലുള്ള സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഈ പട്ടി സുൽത്താന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുക, അതോടൊപ്പം സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പരസ്യമായിട്ട് ഞങ്ങള് ടിപ്പു സുൽത്താന്റെ ജന്മദിനം ആഘോഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹിജാബ് അടക്കമുള്ള വിഷയം വന്ന സമയത്തെല്ലാം ഇത് അവർ പുറത്തേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് വരും. കാരണം അവർക്ക് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് നേടി ഇവിടെ വിജയിക്കണം, ഇതാണ് ലക്ഷ്യം. അപ്പൊ ഈ മതപ്രീണനം നടത്തിക്കൊണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുച്ചുടു മുടിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ എടുത്തത്. അതിലൊരു സംശയമില്ല. ബസവരാജ് ബൊമ്മ എന്ന് പറയുന്ന ബി ജെ പി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള ഒരു ഭരണം തന്നെയാണ് കർണാടകയിലുള്ളത്. ഒരു രണ്ട് സർവേ വന്നതിന്റെ പേരിൽ ഈ രണ്ടിൽ ഒന്ന് കോൺഗ്രസിന് അനുകൂലമാവുകയും ഒന്ന് ബി ജെ പിക്ക് അനുകൂലമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് സർവേയുടെ അടിസ്ഥാനത്തിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കുര നടത്തുന്ന ആളുകളോടൊക്കെ കാര്യം പറയാനുള്ളൂ. സർവേ എന്ത് വന്നാലും എങ്ങനെ വന്നാലും കർണാടക ഈ തവണയും ബി ജെ പി തന്നെ ഭരിക്കും, അതിലൊരു സംശയമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇലക്ഷനെ 50 ദിവസത്തിനിടയിൽ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സംവരണം. അപ്പോൾ പ്രധാനപ്പെട്ട കർണാടകയിലെ രണ്ട് ജാതീയ സമുദായങ്ങളാണ്, ഒന്ന് ലിംഗായത് സമുദായവും ഒന്ന് വൊക്കലിംഗ സമുദായം. അപ്പോൾ ഈ രണ്ട് സമുദായത്തിനും കൂടിയിട്ട് ഈ മുസ്ലിം സംവരണം, 4% ഉണ്ടായിരുന്ന മുസ്ലിം സംവരണം എടുത്ത് ഈ രണ്ട് താഴെ തട്ടിൽ വളരെയധികം പാവപ്പെട്ട ആളുകളായിട്ടുള്ള ഈ ഒരു രണ്ട് സമുദായത്തിനും കൂടിയിട്ടാണ് വേർതിരിച്ച് കൊടുത്തുകൊണ്ടുള്ളൊരു സമയം. അപ്പോൾ ഇവിടെ കുരുപൊട്ടുന്ന ആളുകൾ നിരന്തരമായിട്ട് ബി ജെ പി വർഗീയതാണ്, ബി ജെ പി മറ്റേതാണ് പറഞ്ഞാൽ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ, ഇലക്ഷനാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷനെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ച് അത്ര നിർണായകമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് പൂർണ്ണമായിട്ടും സംവരണം ഏർപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചതിനൊക്കെ തെറ്റാണ്. കാരണം ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിനിടയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിന് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളിലൊക്കെ ആ നേട്ടങ്ങളെ ഒന്നും ഒരു കാരണവശാലും പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകരുത് എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന നിലപാടുകളാണ് 85 കാലഘട്ടങ്ങൾക്ക് മുതലേ തന്നെ കോൺഗ്രസും ജെ ഡി എസും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ബി ജെ പി സർക്കാർ വന്ന സമയത്താണ് അതിലൊരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ട് കർണാടക വലിയ രീതിയിൽ തന്നെ വീണ്ടും
ചരിത്രത്തിലാദ്യമായിട്ട് 1985 ശേഷം ഒരു തുടർഭരണം എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ രൂപീകരിച്ചു കൊണ്ടുപോകും. അപ്പൊ അഴിമതിയാണ് ഭയങ്കരമായിട്ട് പറയുന്നത്. ഇപ്പൊ അഴിമതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാം, ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കർണാടക കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ബസിന്റെ മുകളിൽ കയറി കൊണ്ട് നിന്നുകൊണ്ട് ഒരു കെട്ട് നോട്ടെടുത്ത് ജനങ്ങളിടയിലേക്ക് വലിച്ചെറിയുന്നു. ഒരു പൊതുപ്രവർത്തകൻ പണം കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഈ പൊതുപ്രവർത്തകൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു അഴിമതി കേസിൽ അകത്ത് കിടന്നിരുന്നതാണ്. ഇപ്പൊ ജാമ്യം എടുത്ത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ അഴിമതി കേസിൽ അകത്ത് കിടക്കുകയും പൊതുപ്രവർത്തകൻ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പണം എറിഞ്ഞ് ഒരു രീതിയിലുള്ള പ്രത്യേക സംവിധാനം രൂപീകരിച്ച് കോൺഗ്രസിനാണ് ഇവിടെ ആനുകൂല്യം, കോൺഗ്രസ്സാണ് ഇനി അധികാരത്തിൽ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രേരണയുണ്ടായിക്കൊണ്ടുള്ള ഒരു സംഭവം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉമ്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ പണം എറിയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളാണ് പറയുന്നത് ബി ജെ പി അഴിമതി നടത്തുന്ന ഇങ്ങനെ തെളിവുകളും തെളിവുകളടക്കമുള്ള കാര്യങ്ങളും വേണം. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA ചെയ്തതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയോ ഒരു ഭരണ സംവിധാനത്തിനെയോ പൂർണ്ണമായിട്ടും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം പറയുന്നത് കേവലം രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന തലത്തിലിരിക്കുന്ന വ്യക്തി അഴിമതി കേസിൽ പെട്ടുകൊണ്ട് ജാമ്യമെടുത്ത് പുറത്തേക്ക് വരേണ്ടി വരുന്ന സാഹചര്യവും, അതോടൊപ്പം തന്നെ ജാമ്യമെടുത്ത് പുറത്തേക്ക് വരികയും കൂട്ടത്തിൽ വീണ്ടും ഇതേ പണം തന്നെ ജനങ്ങളിടയിലേക്ക് വലിച്ചെറിഞ്ഞ് പരസ്യമായിട്ട് ഒരു ഷോ നടത്താനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ് കർണാടകയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ അധികാരത്തിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാക്കിയെടുത്ത മത ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ അത് വലിയ രീതിയിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സംവരണങ്ങളൊക്കെ ഏർപ്പെടുത്തി നമ്മുടെ രാജ്യത്ത്, അത് കർണാടകയിൽ മാത്രമല്ല കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിലും ഇതേ സംവരണങ്ങൾ വലിയ രീതിയിൽ ചെയ്യാനായി. ഇവിടെ കേരളത്തിൽ പണമില്ലാത്തതിന്റെ പ്രശ്നമാണ്, പണം ഉണ്ടായിരുന്നെങ്കിൽ വലിയ സംവരണമൊക്കെ ഇവിടെയും ഇതേ ഒരു പ്രത്യേക സമുദായങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നീക്കിവെക്കാനായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തയ്യാറായിരുന്നു. അതിനാണ് അവർക്ക് മനസ്സുള്ളൂ. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ നയം. ഈ നയം തന്നെ കർണാടകയിലും അതോടൊപ്പം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് എങ്ങനെയെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് BJP യെ കെട്ടുകെട്ടിക്കുക എന്നുള്ള, കാരണം തെലങ്കാനയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തെലങ്കാനയിൽ BJP അധികാരത്തിൽ വരാനുള്ള വലിയൊരു സാധ്യതയാണ്, അത് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല. ആ തെലങ്കാനയിലെ വലിയ സാധ്യതകൾ BRS എന്ന് പറഞ്ഞ TRSനെ BRS ആക്കി മാറ്റിയിരിക്കുകയാണ്. തെലങ്കാന രാഷ്ട്ര സമിതിയെ ഇപ്പോൾ ഭാരത രാഷ്ട്ര സമിതി എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ വലിയൊരു പിന്തുണ നേടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിൽ വരുന്ന ബൈ ഇലക്ഷനിലായിക്കോട്ടെ, നമ്മുടെ ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും BJP ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനം കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉള്ളപ്പോൾ കർണാടക എങ്ങനെയെങ്കിലും BJP ഒഴിപ്പിത്തവണ കൂടി നിലനിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ദയനീയമായിരിക്കും എന്നൊരു സംശയമില്ല. എങ്ങനെയാണെങ്കിലും മോദിജിയും അതുപോലെ അതോടൊപ്പം തന്നെ യോഗിയുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് തന്നെയാണ് കർണാടക പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യോഗി മോഡൽ വീണ്ടും കർണാടകയിൽ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിനാണ് സത്യം. ആ പരീക്ഷണം വിജയിക്കുമോ എന്ന് നമ്മൾക്കറിയാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.